മെയിൽ മെർജ് പരീക്ഷയ്ക്കുള്ള ഒരു ചോദ്യവും കൂടിയാണ്. ഹോമിൽ കുറച്ച് ഫയലുകൾ തന്നിട്ടുണ്ട്. അതായത് ഹോം തുറന്ന് സ്കൂൾ റിസോഴ്സസ് തുറക്കുക, അതിൻ്റെ ഉള്ളിൽ സ്റ്റാൻഡേർഡ് ടേൺ, അതിൽ ലെറ്റർ എന്ന ഫയൽ കണ്ടെത്തുക. ലെറ്ററിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ലെറ്റർ തുറന്നു വരുന്നു. സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട രക്ഷകർത്താക്കൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കത്ത്, കത്തിൻ്റെ ഫോർമാറ്റാണ് തന്നിരിക്കുന്നത്. ഈ കത്ത് എല്ലാ രക്ഷകർത്താക്കളുടെയും പേരുകൾ ഉൾപ്പെടുത്തി തയ്യാറാക്കാം. അതിന് നമുക്ക് വേണ്ടത് രക്ഷകർത്താക്കളുടെ എല്ലാം പേരും മേൽവിലാസവും വേണം. അതും നമുക്ക് പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടി തന്നിട്ടുണ്ട്. അഡ്രസ് malayalam.ods, ആ സ്കൂൾ റിസോഴ്സസിലെ സ്റ്റാൻഡേർഡ് 10 അഡ്രസ് malayalam.ods എന്നൊരു ഫയലുണ്ട്. അത് ഓപ്പൺ ചെയ്യുക. അത് ലിബർ ഓഫീസ് കാൽക്കിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഓപ്പണാക്കി കഴിഞ്ഞാൽ നെയിം വേണുക്കുട്ടൻ കെ കെ, കുണ്ടനാട്ട് വീട് ചാരമംഗലം മുഹമ്മദ്, പിൻകോഡ് അംബുജാക്ഷൻ തകിടിയിൽ ചാരമംഗലം മുഹമ്മ. ഇങ്ങനെ ഒരു 40 പേരുടെ പേരും വീട്ടുപേര്, സ്ഥലം, പോസ്റ്റ് ഓഫീസ്, പിൻകോഡ് എന്നിവയെല്ലാം നൽകിയിട്ടുണ്ട്. ഈ തയ്യാറാക്കിയിരിക്കുന്ന കാൽക്കിൽ തയ്യാറാക്കിയിരിക്കുന്ന ഈ ഫയലിനെ നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഈ കത്തിലേക്ക് മെയിൽ മെർജിൻ്റെ സങ്കേതം ഉപയോഗിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. അതിനായി ആദ്യം കത്തിൽ ആവശ്യമായ എഡിറ്റിംഗ് നടത്തുക. പ്രിയ എന്ന ഭാഗത്ത് ഉള്ള ആ വര ഒഴിവാക്കുക, ഡോട്ട് ഒഴിവാക്കുക. ഈ വർഷത്തെ സ്കൂൾ കലോത്സവം ആ തീയതികൾ ചേർത്തിട്ടില്ല. മുകളിലുണ്ട് തീയതി, സെപ്റ്റംബർ 8-9 തീയതികളിൽ നടക്കുകയാണ്. അവിടെ 8-9 എന്ന് ടൈപ്പ് ചെയ്യാം. ഈ മാറ്റങ്ങൾ വരുത്തിയ ശേഷം നമുക്ക് മെയിൽ മെർജിലേക്ക് കടക്കാം. മെയിൽ മെർജ് ചെയ്യാനായി ഇൻസേർട്ട്, ഫീൽഡ്, മോർ ഫീൽഡ്സ്, ആ വരുന്ന ഫീൽഡ്സ് ടാബിലെ ഡേറ്റാബേസ് എന്ന ടാബ് തിരഞ്ഞെടുക്കുക. ഡേറ്റാബേസ് ടാബിൽ മെയിൽ മെർജ് ഫീൽഡ്സ് എന്ന ടാബ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം ആഡ് ഡേറ്റാബേസ് ഫയൽ എന്ന ഭാഗത്ത് ബ്രൗസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഹോമിലെ സ്കൂൾ റിസോഴ്സസിനുള്ളിൽ നിന്നും സ്റ്റാൻഡേർഡ് 10-നുള്ളിൽ നിന്നും അഡ്രസ് malayalam.ods എന്ന ഫയൽ കണ്ടെത്തി, ലിബ്ര ഓഫീസ് കാൽക്കിലെ ഫയൽ കണ്ടെത്തി ഓപ്പൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അഡ്രസ് മലയാളം ഇവിടെ വന്നത് കാണാം. അതിൻ്റെ ഇടതുവശത്തേക്കുള്ള ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് അത് ആരോ മാർക്ക് താഴേക്കാവുന്നു. അവിടെ ഒരു ഷീറ്റ് പ്രത്യക്ഷപ്പെടുന്നു. ഷീറ്റിൻ്റെയും ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നെയിം, ഹൗസ് നെയിം, സ്ട്രീറ്റ് നെയിം, പോസ്റ്റ് ഓഫീസ്, പിൻകോഡ് എന്നിവ കാൽക്കിൽ നമ്മൾ കണ്ട ആ ഹെഡിങ്ങുകൾ നമുക്കിവിടെ ലഭ്യമാകുന്നു. ആ ഫീൽഡ്സ് വിൻഡോയെ അല്പം മാറ്റിവെച്ച ശേഷം എവിടെയാണോ ഹെഡിങ് വരേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. പ്രിയ എന്ന ഭാഗം കഴിഞ്ഞിട്ടാണ് അവിടെ ആളിൻ്റെ പേര് വരേണ്ടത്. പ്രിയ കഴിഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ കഴ്സർ വരുമ്പോൾ ഫീൽഡ്സ് എന്ന ടാബിലുള്ള ആ വിൻഡോയിലുള്ള നെയിമിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന മാറ്റം ശ്രദ്ധിക്കുക. പ്രിയ കഴിഞ്ഞിട്ട് ഒരു ചെറുതാണ് വലുതാണ് ചിഹ്നങ്ങൾക്കിടയിൽ, ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ചിഹ്നങ്ങൾക്കിടയിൽ നെയിം എന്ന് വന്നിട്ടുണ്ട്. മൗസ് താഴേക്ക് സ്ക്രോൾ ചെയ്ത് 2 എന്ന ഭാഗത്തേക്ക് എത്തുക. 2 എന്ന ഭാഗത്ത് അവിടെ അഡ്രസ്സ് നൽകണം. അവിടെ പേര് ടാബിൻ്റെ അവസാനം ക്ലിക്ക് ചെയ്ത് എൻ്റർ കീ അമർത്തി, ടാബ് കീ അമർത്തി, ഹൗസ് നെയിം ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ ക്ലിക്ക് ചെയ്ത് ഇൻസേർട്ട് ചെയ്യുകയോ ചെയ്യുക. അതവിടെ വന്നു. വീണ്ടും അതിൻ്റെ അവസാനം ക്ലിക്ക് ചെയ്യുക, എൻ്റർ കീ അമർത്തുക, ടാബ് കീ അമർത്തുക, സ്ട്രീറ്റ് നെയിം, പോസ്റ്റ് ഓഫീസ്, പിൻകോഡ്. ഒന്നിലധികം തവണ അത് ഇൻസേർട്ട് ആയിട്ടുണ്ട് എങ്കിൽ അതിനെ ഒഴിവാക്കാൻ അതിൻ്റെ അവസാനം കൊണ്ട് ക്ലിക്ക് ചെയ്ത് ബാക്ക് സ്പേസ് അമർത്തിയാൽ മതിയാകും. ആവശ്യമുള്ളത് മാത്രം ഉൾപ്പെടുത്തുക. ഇപ്രകാരം ഫീൽഡുകളെല്ലാം കത്തിലേക്ക് ഉൾപ്പെടുത്തിയ ശേഷം ഈ വിൻഡോ ക്ലോസ് ചെയ്യുക. ഇപ്പോൾ കത്തിൽ വന്നിരിക്കുന്ന മാറ്റം നോക്കി കഴിഞ്ഞാൽ പ്രിയ എന്ന ഭാഗത്ത് നെയിം എന്ന് വന്നു, താഴെ 2 എന്ന ഭാഗത്ത് അഡ്രസ്സും വന്നു. അതിനുശേഷം ഫയൽ മെനുവിൽ നിന്നും പ്രിൻ്റ് തിരഞ്ഞെടുക്കുക. യുവർ ഡോക്യുമെൻ്റ് കണ്ടെയ്ൻസ് അഡ്രസ് ഡേറ്റാബേസ് ഫീൽഡ്, ഡു യു വാണ്ട് ടു പ്രിൻ്റ് എ ലെറ്റർ, ഫോം ലെറ്റർ എന്ന ജാലകത്തിൽ യെസ് ബട്ടൺ അമർത്തുക. അതിൽ പ്രിൻ്റർ എന്നത് മാറ്റി, ഔട്ട്പുട്ട് പ്രിൻ്റർ എന്ന് മാറ്റി ഫയലാക്കുക. അപ്പോൾ വരുന്ന ഓപ്ഷനിൽ സേവ് ആസ് സിംഗിൾ ഡോക്യുമെൻ്റ് ഓപ്ഷനാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സേവ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ഹോമിലെ സ്റ്റുഡൻസ് വർക്ക് 10-ൽ നിങ്ങളുടെ ക്ലാസിൻ്റെ ഉള്ളിൽ അതിനെ സേവ് ചെയ്യുക. ലെറ്റർ എന്ന പേര് നൽകി സേവ് ചെയ്യുന്നു. അത് പ്രോസസ്സ് ചെയ്യുന്നത് കാണാം. അത് തീരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഈ പ്രവർത്തനം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഈ ഫയലിനെ ക്ലോസ് ചെയ്യാം നമുക്ക്.
മാസ്റ്റർ ഫയലിനെ സേവ് ചെയ്യേണ്ടതില്ല ഡോണ്ട് സേവ് നൽകി ക്ലോസ് ചെയ്യുക പിന്നെ നമ്മുടെ ലെറ്റേഴ്സ് നമുക്ക് ഓൾറെഡി സേവ് ആയി കഴിഞ്ഞു ഹോമിൽ സ്റ്റുഡൻസ് വർക്ക് 10 ന്റെ ഉള്ളിൽ നിങ്ങളുടെ ക്ലാസിന്റെ ഫോൾഡർ നിങ്ങളുടെ ഫോൾഡർ അതിന്റെ ഉള്ളിലായി ലെറ്റർ എന്ന ഫയൽ കാണാം അത് ഓപ്പൺ ചെയ്താൽ പ്രിയ വേണുക്കുട്ടൻ കെ കെ എന്ന അഡ്രസ്സിൽ ആ പേര് വന്നു താഴെയായിട്ട് ആ അഡ്രസ്സ് വന്നു അംബുജാക്ഷൻ്റെ അഡ്രസ്സ് സുനിലയുടെ അഡ്രസ്സ് ഇങ്ങനെ മുഴുവൻ കുട്ടികളുടെയും രക്ഷകർത്താക്കൾക്കുള്ള കത്ത് മെയിൽ മറിച്ച് സാധ്യത ഉപയോഗിച്ച് തയ്യാറാക്കാം പുസ്തകത്തിലെ പേജ് നമ്പർ 29 കാണുന്നത് പോലുള്ളൊരു പങ്കാളിത്ത കാർഡ് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതായത് കുട്ടികൾക്കുള്ള പാർട്ടിസിപ്പൻസ് കാർഡ് ഒരു ഷീറ്റിൽ 4 കാർഡുകൾ ഉൾപ്പെടണം ആ 4 കാർഡിലും കുട്ടികളുടെ പേര് ക്ലാസ് ഐറ്റം എന്നിവയെല്ലാം ഉൾപ്പെടുത്തുകയും വേണം നമുക്ക് ഹോം തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹോമിലെ സ്കൂൾ റിസോഴ്സസിൻ്റെ ഉള്ളിൽ സ്റ്റാൻഡേർഡ് 10 പാർട്ടിസിപ്പൻസ് .ods എന്നൊരു ഫയൽ തന്നെ നമുക്കവിടെ കാണാം അത് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാൽക്കിലെ ഫയലാണ് ആ ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ രജിസ്റ്റർ നമ്പർ നെയിം ക്ലാസ് ഐറ്റം 1 ഐറ്റം 2 ഐറ്റം 3 എന്ന രീതിയിലുള്ള ഐറ്റംസ് നമുക്കിവിടെ കാണാം ഈ ഫയൽ നമുക്ക് മെയിൽ മെർജിൻ്റെ സാധ്യതയുണ്ട് തയ്യാറാക്കാം ആപ്ലിക്കേഷൻ ഓഫീസ് ലിബ്രർ ഓഫീസ് റൈറ്റർ ആദ്യം തയ്യാറാക്കേണ്ടത് പങ്കാളിത്ത കാർഡിന് വേണ്ടിയിട്ടുള്ള ആ ഫ്രെയിമാണ് ഇൻസേർട്ട് ഫ്രെയിം എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുക ആ വരുന്ന ജാലകത്തിൽ വിഡ്ത് ഹൈറ്റ് എന്നിവ കുറച്ച് കൂട്ടി നൽകുക അതിലെ ബോർഡേഴ്സ് എന്ന ടാബിൽ നിന്നും ഒരു ബോർഡറിൻ്റെ വലിപ്പം തിരഞ്ഞെടുക്കുക ബോർഡറിൻ്റെ നിറം തിരഞ്ഞെടുക്കുക ഏരിയ ടാബിൽ നിന്നും ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ തിരഞ്ഞെടുക്കുക കളർ ഓപ്ഷനിൽ നിന്നും ബാക്ക്ഗ്രൗണ്ട് കളർ തിരഞ്ഞെടുക്കുക ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ പ്രവർത്തനം നമുക്ക് പൂർത്തിയാക്കാം ഇപ്പോൾ ഒരു ഫ്രെയിം വന്നിരിക്കുന്നത് കാണാം ഒരു പേജിൻ്റെ ഒരു മൂലയിൽ നിൽക്കുന്നൊരു ഫ്രെയിമാണ് ഈ ഫ്രെയിമിൻ്റെ മൂലയിൽ കാണുന്ന നോഡുകളിൽ മൗസ് പോയിൻ്റർ എത്തിക്കുമ്പോൾ മൗസ് പോയിൻ്റർ മറ്റൊരു ഷേപ്പിലേക്ക് മാറുന്നു അവിടെ എത്തിച്ച് നമുക്കിതിൻ്റെ വലിപ്പം ക്രമീകരിക്കാം ഇടതുവശത്തേക്ക് നീക്കി വയ്ക്കാം ഒന്നാമത്തെ ഫ്രെയിം നമുക്കിപ്രകാരം തയ്യാറാക്കാം അതിനുശേഷം അതിലേക്ക് ആവശ്യമുള്ള വാചകങ്ങൾ ടൈപ്പ് ചെയ്ത് തയ്യാറാക്കുക ടൈപ്പ് ചെയ്യുന്നതിനായി മൗസ് മാറ്റി ക്ലിക്ക് ചെയ്ത ശേഷം ഉള്ളിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ കഴ്സർ ഉള്ളിൽ വന്നു അവിടെ ടൈപ്പ് ചെയ്യുക ഇപ്രകാരം ആവശ്യമായ കാര്യങ്ങളെല്ലാം ടൈപ്പ് ചെയ്ത് തയ്യാറാക്കുക അതിനുശേഷം പുസ്തകത്തിൽ തന്നിരിക്കുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റുന്നതിനെ കുറച്ചൊന്ന് ഫോർമാറ്റ് ചെയ്യാം ആ പുസ്തകത്തിൽ തന്നിരിക്കുന്ന കാർഡ് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം ആ സ്കൂൾ കലോത്സവം എന്ന് പറയുന്ന ഭാഗത്തിന് മാത്രമായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് കളറുണ്ട് അത് ചേർക്കുന്നതിനായി ഇത്രയും ഭാഗം സെലക്ട് ചെയ്യുക അതായത് ഹെഡിങ് ഉൾപ്പെടുന്ന ആ ഭാഗം സെലക്ട് ചെയ്യുക ഫോർമാറ്റ് മെനുവിൽ നിന്നും പാരഗ്രാഫ് തിരഞ്ഞെടുക്കുക അതിലെ കളർ എന്ന ടാബിൽ നമുക്കാവശ്യമുള്ള നിറം നൽകുക ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഒരു നിറം അവിടെ അപ്ലൈ ആയിരിക്കുന്നത് കാണാം ഇപ്രകാരം ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ നമുക്ക് കളർ അപ്ലൈ ചെയ്യാം അടുത്ത പ്രവർത്തനമായിട്ട് വേണ്ടത് ഇതിനെ ഒരു പേജിൽ 4 വരുന്ന കാർഡുകളാക്കി തയ്യാറാക്കണം അതിന് പുറത്ത് ക്ലിക്ക് ചെയ്ത ശേഷം അതിൻ്റെ ബോർഡറിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ സെലക്ഷൻ ആവുന്നു എഡിറ്റ് മെനുവിൽ നിന്നും കോപ്പി ചെയ്യുക മാറ്റി ക്ലിക്ക് ചെയ്ത ശേഷം എഡിറ്റ് പേസ്റ്റ് അപ്പോൾ ഒരു കോപ്പി വന്നു മൂവ് ചെയ്ത് ഇതിനെ നീക്കി വയ്ക്കുക അതിനെ ഡ്രാഗ് ചെയ്ത് വയ്ക്കുക വീണ്ടും മാറ്റി ക്ലിക്ക് ചെയ്ത് എഡിറ്റ് പേസ്റ്റ് അപ്പോൾ വീണ്ടും ഒരു പകർപ്പ് വന്നു അതിന് താഴേക്ക് ക്രമീകരിക്കുക എഡിറ്റ് കോപ്പി മാറ്റി ക്ലിക്ക് ചെയ്ത് എഡിറ്റ് പേസ്റ്റ് മൂവ് ചെയ്ത് അതിനെയും കൃത്യമായ സ്ഥാനത്തേക്ക് മാറ്റിവെക്കുക ഇപ്പോൾ ഒരു പേജിൽ 4 പാർട്ടിസിപ്പൻസ് കാർഡ് വന്നതായിട്ട് കാണാം ഇതിലേക്ക് കുട്ടികളുടെ വിവരങ്ങൾ മെയിൽ മെർജ് ചെയ്ത് ചേർക്കാം ഇൻസേർട്ട് ഫീൽഡ്
മോർ ഫീൽഡ്. ഇപ്പോൾ അത് ആക്റ്റീവ് ആവാത്തതിന് കാരണം ഇവിടെ മറ്റൊരു സെലക്ഷൻ നിൽക്കുന്നതുകൊണ്ടാണ്. മൗസ് മാറ്റി ക്ലിക്ക് ചെയ്ത ശേഷം ഇൻസേർട്ട് ഫീൽഡ് മോർ ഫീൽഡ്, അതിൽ നിന്നും ഡേറ്റാബേസ് ടാബിലെ മെയിൽ മെർജ് ഫീൽഡ്സ് തിരഞ്ഞെടുക്കുക, ബ്രൗസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ഹോമിലെ സ്കൂൾ റിസോഴ്സസിൽ സ്റ്റാൻഡേർഡ് റിട്ടേൺ പാർട്ടിസിപ്പൻസ് എന്ന ഫയൽ കണ്ടെത്തുക, പാർട്ടിസിപ്പൻസ് ഡോട്ട് ഒ ഡി എസ് ഓപ്പൺ ചെയ്യുക. താഴേക്കുള്ള ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യണം. ഷീറ്റ് അതിലെയും വലതുവശത്തേക്കുള്ള ആരോ മാർക്കിൽ താഴേക്കാക്കുന്നു. ഇതിനെ നമുക്ക് ഇവിടേക്ക് ഉൾപ്പെടുത്താം. നെയിം എന്ന ടാബിൻ്റെ നേരെ ക്ലിക്ക് ചെയ്യുക. ഇവിടുത്തെ നെയിം ക്ലിക്ക് ചെയ്ത് ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ നെയിം വന്നു, ക്ലാസ്, ഐറ്റം, ഐറ്റം ടു, ഐറ്റം ത്രീ. ഇപ്പോൾ ഒന്നാമത്തെ കാർഡിൽ നമുക്ക് ആവശ്യമുള്ള വിവരങ്ങളെല്ലാം നമ്മൾ ചേർത്തു. രണ്ടാമത്തെ കാർഡിലേക്ക് മറ്റു വിവരങ്ങൾ ചേർക്കുന്നതിനായി നെക്സ്റ്റ് റെക്കോർഡ് എന്ന ഭാഗത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് റെക്കോർഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. മൗസ് ഇവിടെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ കാർഡിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും മെയിൽ മെർജ് ഫീൽഡ്സ് തിരഞ്ഞെടുക്കുക. ഷീറ്റ് ഓപ്പൺ ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നെയിം ഇൻസേർട്ട് ചെയ്യുക. ക്ലാസ്, ഐറ്റം. അടുത്ത കാർഡിലേക്ക് ഉൾപ്പെടുത്താൻ വീണ്ടും നെക്സ്റ്റ് റെക്കോർഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. മെയിൽ മെർജ് ഫീൽഡ്സ്, ഷീറ്റ്, നെയിം, ക്ലാസ്, ഐറ്റം വൺ, ഐറ്റം ടു, ഐറ്റം ത്രീ. നെക്സ്റ്റ് റെക്കോർഡിൽ വീണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്യുക. അടുത്ത കാർഡിൽ ക്ലിക്ക് ചെയ്യുന്നു. മെയിൽ മെർജ് ഫീൽഡ്സ്, ഷീറ്റ്, നെയിം, ക്ലാസ്, ഐറ്റം വൺ, ഐറ്റം ടു, ഐറ്റം ത്രീ. ഇപ്പോൾ നാല് കാർഡുകളിലും ഡേറ്റ ഉൾപ്പെടുത്തി. ഇനി ഫീൽഡ്സിൻ്റെ വിൻഡോ നമുക്ക് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുന്നു. ഇനി ഇതിൽ പ്രിൻ്റ് എടുക്കാം. ഫയൽ, പ്രിൻ്റ്, എസ് ബട്ടൺ അമർത്തുക. ഇപ്പോൾ വരുന്ന ജാലകത്തിലെ ഫയൽ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സേവ് ചെയ്യുക. ഹോമിലെ സ്റ്റുഡൻസ് വർക്ക് ടെന്നിൽ നിങ്ങളുടെ ഫോൾഡറിനുള്ളിൽ സേവ് ചെയ്യുക. സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അത് പ്രോസസ്സായി തീരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഹോം തുറന്നു നോക്കാം. ഹോമിലെ സ്കൂൾ റിസോഴ്സ് സ്റ്റുഡൻസ് വർക്ക് ടെന്നിനുള്ളിൽ നിങ്ങളുടെ ഫോൾഡറിനുള്ളിൽ നമുക്ക് ആ ഫയൽ കാണാം. ഓരോ കുട്ടികൾക്കും പ്രത്യേകം പ്രത്യേകമായിട്ട് വന്ന പാർട്ടിസിപ്പൻസ് കാർഡ് നമുക്കിവിടെ ലഭ്യമാണ്.